എന്നെ വായിക്കാൻ പഠിപ്പിച്ച അമ്മയാണ്, അക്ഷരം പഠിപ്പിച്ച അമ്മയാണ്, കഥകൾ വായിക്കാൻ പറഞ്ഞയച്ച അമ്മയാണ്, സംസ്കൃതത്തിലെ ശ്ലോകങ്ങൾ എൻ്റെ മുമ്പിൽ പാടിത്തന്ന അമ്മയാണ്. അമ്മയാണ് എൻ്റെ എല്ലാം. അമ്മ ഇപ്പം എൻ്റെ കൂടെ ഇല്ല, പക്ഷേ അമ്മ എപ്പോഴും അദൃശ്യമായി എൻ്റെ കൂടെയുണ്ട്. വഴിപിടച്ച് ഞാൻ സഞ്ചരിക്കുമ്പം അമ്മ അപ്പോൾ പറയും, ആ വഴി പോകരുതെന്ന്. അങ്ങനെയായിരുന്നു അമ്മ എന്നെ നിയന്ത്രിച്ചത്. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ഞാനൊരിക്കൽ കള്ളു കുടിച്ച്, പായപ്പുരയോട് പറഞ്ഞിട്ടില്ല അത്, കള്ളു കുടിച്ച്. ഞാനൊരു ഫുട്ബോൾ കളിക്കാരനായിരുന്നു. കണ്ണൂരിൽ ഫുട്ബോൾ കളിക്കുമ്പോൾ എൻ്റെ കൂടെ കളിക്കുന്ന ഒരു കളിക്കാരനുണ്ട്, രാജൻ. രാജനും ഞാനും ഫോർവേഡിൽ കളിക്കുക. നമ്മൾ പരസ്പരം പന്ത് കൈമാറുന്ന ആളുകളാണ്, അത്ര അടുപ്പമുണ്ട്. രാജൻ ഒരു ദിവസം വൈകുന്നേരം പറഞ്ഞടാ, എൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണമുണ്ട്, എൻ്റെ ചേട്ടൻ വന്നിരിക്കുക എവിടുന്ന്, പട്ടാളത്ത് നിന്ന്. നമ്മുടെ നാട്ടിൽ ദുബായ്ക്കാർ വരും പോലെ പട്ടാളത്ത് വരുന്ന ആൾ എന്തെങ്കിലും ഒരു പ്രത്യേകമുള്ള സാധനം കൊണ്ടുവരും, അത് കുപ്പിയാണ്. ഈ കുപ്പി കൊണ്ടുവരും പട്ടാളക്കാർ. അതെനിക്കറിയില്ല, ഞാൻ ആദ്യമായി പോവുക. അവിടെ ചെന്നപ്പം നല്ല ആവി പറക്കുന്ന പൊട്ട്, അന്ന് പൊട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ ഇറച്ചിക്കറി, കോഴിയിറച്ചിൻ്റെ കറിയാണ്, നാടൻ കോഴിയിറച്ചി, ഇന്നത്തെ കോഴിയിറച്ചിയല്ല. അതിൻ്റെ ഒരു സുഗന്ധമുണ്ട് കോഴിയിറച്ചി കറിയുടെ, നാടൻ കോഴിയിറച്ചിയുടെ. ഞാനത് ആർത്തിയോടെ തിന്നുക, കളിച്ചു വന്നതല്ലേ. തന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഉൾപ്പെടെ ഓരോ ഗ്ലാസ് കൊണ്ടുവന്ന് വെച്ചു. ഞാൻ ധരിച്ചു വെള്ളം കൊണ്ടുവന്ന് വെക്കാനായിരിക്കും. കൊണ്ടുവന്നത് ചുവന്ന സാധനം, നല്ല ഡാർക്ക് ചുവന്നത്. ഞാൻ പറഞ്ഞു, എന്താ അത്? അത് ഏട്ടൻ കൊണ്ടുവന്നതാ. ഞാൻ പറഞ്ഞു, ആര് കൊണ്ടുവന്നാലും എനിക്ക് വേണ്ട. അപ്പോൾ പറഞ്ഞു, പോടാ, എല്ലാവരും കുടിക്കുമ്പോൾ പിന്നെ നീ മാത്ര. എല്ലാവരും കുടിച്ച്, ഞാനും കുടിച്ച്. ഞാൻ കണ്ണ് ചിമ്മി ഒറ്റ വലിയ വലിച്ച് കടിച്ച്. കടിച്ചതിന് ശേഷം പിന്നെ കളി. എനിക്ക് വല്ലാത്ത വിശപ്പ്. ഞാൻ ഉള്ളത് മുഴുവൻ കഴിച്ച്. എൻ്റെ പെരുവിരൽ മുതൽ മൂർദാവ് വരെ ഒരു വല്ലാത്ത ഒരു വൈദ്യുതി പ്രവാഹം പോലെ ഞാൻ കയറി. പിന്നെ എനിക്ക് ആകാശത്തിനും ഭൂമിയിലുമെല്ലാം ഒരു തോന്നൽ, ഒരു കാറ്റിൽ പറക്കുന്ന പഞ്ഞി പോലെ. ഞാൻ വേച്ച് വേച്ച് വീട്ടിൽ ചെന്ന്. വീട്ടിൽ ചെന്നപ്പം വാതിലിന് മുട്ടി അമ്മ വാതിൽ പറഞ്ഞു, എന്നെ സൂക്ഷിച്ചു നോക്കി. അമ്മയൊന്നും പറഞ്ഞില്ല. ഞാൻ പോയങ്ങ് ഉറങ്ങി. അടുത്ത ദിവസം ഉച്ച വരെയാണ് ഉറക്ക്, കാരണം ഇവനുണ്ടല്ലോ ചുവന്നവൻ, അവൻ എന്നെ കണ്ടമാനം ഉറക്കി. അന്ന് ഉച്ചയ്ക്ക് ഞാൻ എഴുന്നേറ്റ്, ഞായറാഴ്ചയാണ് ഞാൻ എഴുന്നേറ്റ് പോകുന്നത്. കളിക്കാൻ അന്ന് വൈകുന്നേരം പോണല്ലോ. എഴുന്നേറ്റ് വരുമ്പം അമ്മ കണ്ടുവാ, എന്നിൽ എന്താ കഴിച്ചേ? ഞാനെല്ലാം വള്ളി പുള്ളി വിടാതെ പറഞ്ഞു. എല്ലാം പറഞ്ഞപ്പം അമ്മ പറഞ്ഞു, എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഇതാദ്യത്തെയും അവസാനത്തെയും കഴിക്കല, ഇനി കഴിച്ചുകൂടെ കേട്ടോ. അത് പറയുമ്പം എൻ്റെ അമ്മേൻ്റെ കണ്ണെന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകുന്നു. ഞാനും അവിടെ വെച്ച് കരഞ്ഞു. അതിനുശേഷം ഇന്നുവരെ ഞാൻ മദ്യം കഴിച്ചിട്ടില്ല. അമ്മ എന്നെ നന്നായി അടിച്ചെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. അമ്മയുടെ കണ്ണുനീർ